വളരെ അസാധാരണമായൊരു തീരുമാനവുമായി BCCI. സിംബാബ്വെക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിന്റെ നായകസ്ഥാനത്തു നിന്ന് ശിഖർ ധവാനെ മാറ്റി. KL രാഹുലാണ് പുതിയ ക്യാപ്റ്റൻ. ധവാൻ വൈസ് ക്യാപ്റ്റൻ റോളിലേക്ക് മാറും. ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ് KL. മെഡിക്കൽ ടീമിന്റെ ക്ലിയറൻസ് താരത്തിന് ലഭിച്ചു. ഏഷ്യാ കപ്പിന് മുൻപ് മത്സരപരിചയം കിട്ടാൻ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുകയായിരുന്നു. ഈ വർഷം ഫെബ്രുവരിക്ക് ശേഷം ഒരു അന്താരാഷ്ട്ര മത്സരം പോലും രാഹുൽ കളിച്ചിട്ടില്ല. IPL പൂർണ്ണമായും കളിച്ച താരത്തിന് പിന്നീട് ഇഞ്ചുറി പറ്റുകയായിരുന്നു. ഏഷ്യാ കപ്പ് സ്ക്വാഡിലൂടെയായിരുന്നു തിരിച്ചുവരവ്. അതിനു മുന്നോടിയായാണ് പുതിയ അസൈൻമെന്റ്. ഓഗസ്റ്റ് 18 സിംബാബ്വെയുമായുള്ള ആദ്യ ഏകദിനം. ധവാനെ പെട്ടെന്ന് ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്ന് മാറ്റിയത് അനീതിയാണെന്ന് ഒരു വിഭാഗം ആരാധകർ പറയുന്നു. വെസ്റ്റിൻഡീസിൽ മികച്ച ക്യാപ്റ്റൻസിയായിരുന്നു ധവാന്റേത്. രാഹുലിന്റെ വരവ് പ്ലേയിംഗ് ഇലവനിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. ODI ഫോർമാറ്റിൽ മധ്യനിരയിൽ രാഹുൽ കളിച്ചിരുന്നു. മധ്യനിരയിൽ തന്നെ താരം തുടർന്നാൽ പണികിട്ടുക സഞ്ജുവിനാകും. ഗെയ്ക്വാദ്, ഗിൽ, കിഷൻ തുടങ്ങി ഒരുപിടി ഓപ്പണേഴ്സ് നിലവിൽ സ്ക്വാഡിലുണ്ട്. ധവാന്റെ കൂടെ ഗില്ലോ ഗെയ്ക്വാദോ ആയിരിക്കും ഓപ്പൺ ചെയ്യുക. മധ്യനിരയിലേക്ക് ത്രിപാഠി, ഹൂഡ, സഞ്ജു, രാഹുൽ എന്നിവരുണ്ട്. രാഹുൽ ഉറപ്പാണെന്നിരിക്കെ ഇതിൽ ഏതെങ്കിലും ഒരാൾ പുറത്തിരിക്കേണ്ടി വരും. ധവാൻ, ഗെയ്ക്വാദ്, ഹൂഡ, രാഹുൽ, സഞ്ജു, ത്രിപാഠി എന്നിങ്ങനെ 6 ബാറ്റേഴ്സ് കളിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയ ഓൾറൗണ്ടേഴ്സിന് അവസരം കൊടുക്കണം. ഒപ്പം ദീപക് ചാഹറുമുണ്ട്. രാഹുൽ ഓപ്പൺ ചെയ്താൽ സഞ്ജുവും ത്രിപാഠിയും ഒരുമിച്ച് കളിക്കാനുള്ള വഴി തുറക്കും. എന്തായാലും റിസർവ് താരങ്ങളെ വെച്ചുള്ള പരമ്പരയ്ക്ക് വരെ 11 കടുത്ത കോമ്പറ്റീഷൻ ആകുമെന്നുറപ്പ്.